ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സെക്കൻഡ് ക്ലാസ് ഓൺ മൊഡ്യൂൾ വൺ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ബേസിക് കൺസെപ്റ്റ് മാത്രമാണ് നോക്കിയത് ഇനി അതിന്റെ ടെക്നോളജി ലെവലിലോട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് തൊട്ട് പോകുന്നത് ഇവിടെ പഠിക്കുന്ന മെയിനായിട്ട് രണ്ട് കാര്യം വെർച്വൽ മെഷീൻസും വാട്ടേഴ്സ് വെർച്വലൈസേഷൻ മെറ്റി വെയർ ഈ രണ്ട് കൺസെപ്റ്റും പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട് സോ ലെറ്റ് സ്റ്റാർട്ട് ഞാൻ പറഞ്ഞു നമ്മൾ വെർച്വൽ മെഷീൻസ് ആൻഡ് വെർച്വലൈസേഷൻ വിറ്റൽവെയർ എന്ന് പറഞ്ഞാൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എനാബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റ് ആണ് സോ വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ വെർച്വൽ റിയാലിറ്റി ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ദർ ഫിസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇല്ല പക്ഷെ നമ്മൾക്ക് അതിന്റെ എല്ലാ ഗുണങ്ങളും എന്താണോ അതുകൊണ്ട് സാധിക്കുന്നത് അതെല്ലാം നമുക്ക് പോസിബിൾ ആവുന്നതുമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ അതാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ദ പക്ഷെ നമുക്ക് അത് അവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയാണോ നമുക്ക് എന്ത് ത സർവീസ് തരുന്നു അതെല്ലാം നമ്മൾ അവർ നമുക്ക് ആ മെഷീൻ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു തരുന്നെങ്കിൽ ദാറ്റ് ഈസ് വെർച്വൽ 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 റിയാലിറ്റി അല്ലെങ്കിൽ വെർച്വലൈസേഷൻ എന്ന് പറയാം അതുപോലെ തന്നെയുള്ളതാണ് വെർച്വൽ മെഷീൻ ആക്ച്വലി അങ്ങനെ ഒരു മെഷീൻ ഇല്ല അപ്പോൾ വാട്ട് ഈസ് വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ വെർച്വൽ മെഷീൻ ഇസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് ക്രിയേറ്റ്സ് എ സിമുലേറ്റഡ് കമ്പ്യൂട്ടർ എൻവിയോൺമെന്റ് അപ്പം നമ്മുടെ കയ്യിൽ മേ ബി ഒരു ഒരു ഫിസിക്കൽ സിസ്റ്റം ഉണ്ടായിരിക്കും മേ ബി വിത്ത് ലോഡ്സ് ഓഫ് ഒരു ഫിസിക്കൽ എൻവിയോൺമെന്റ് ഒരു ഫിസിക്കൽ ഇൻസ്റ്റഡൻസ് ആണ് നമുക്ക് ഉണ്ടാവുക അപ്പൊ അതിലിപ്പോൾ ലോഡ്സ് ഓഫ് പ്രോസസ്സേഴ്സ് ഉണ്ടായിരിക്കാം റാം ഉണ്ടായിരിക്കാം റോം നെറ്റ്വർക്സ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു വലിയ സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പം നമ്മളാണ് ആ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ എങ്കിൽ നമ്മുടെ കൈയില് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡിഫറെൻ്റ് വെർച്വൽ മെഷീൻ ആയിട്ട് നമുക്കതിനെ സിമുലേറ്റ് ചെയ്യാൻ പറ്റും സിമുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ രീതിയിലൊരു എൻവോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും സോ ആക്ച്വലി ഒരു ഫിസിക്കൽ ഇൻസിഡൻ്റ് ആണ് ഇവിടെ ഉള്ളത് പക്ഷെ നമ്മൾ അതിനെ ഒന്നിൽ കൂടുതൽ വെർച്വൽ എൻവിയോൺമെന്റിലേക്ക് മാറ്റിവെച്ചു അപ്പോൾ ഒരു കസ്റ്റമർ ഒരു യൂസർ വന്നിട്ട് ഇന്ന ടൈപ്പ് ഓഫ് മെഷീൻ ഇന്ന രീതിയിൽ വർക്ക് ചെയ്യണം എനിക്കൊരു സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വെർച്വൽ മെഷീന് അയാൾക്കായിട്ട് കൊടുക്കാം സോ അയാൾക്ക് ഫീൽ ചെയ്യും യെസ് അയാളുടെ കയ്യിൽ ആ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ആ ഒരു ഫിസിക്കലി ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അയാളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള ആ സിസ്റ്റം നമ്മൾ അയാൾക്ക് വെർച്വൽ ആയിട്ട് അയാൾക്ക് കൊടുക്കും ആ ഒരു കൺസെപ്റ്റാണ് വെർച്വൽ മെഷീൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഇറ്റ് ക്യാൻ റൺ ഇറ്റ്സ് ഓൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് അപ്ലിക്കേഷൻ അപ്പൊ അതിൽ നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന പോലെ അതിൽ അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും മേ ബി നമ്മൾ റിക്വസ്റ്റ് ചെയ്ത അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ സോഫ്റ്റ്വെയർ എന്തെങ്കിലും അതിലുണ്ടായിരിക്കും അത് എടുക്കുന്നു അതിൽ വർക്ക് ചെയ്യുന്നു ആ ഒരു രീതിയിലുള്ള കാര്യം ജസ്റ്റ് ലൈക്ക് എ ഫിസിക്കൽ കമ്പ്യൂട്ടർ പക്ഷെ സത്യമായിട്ടിപ്പോൾ ഇവിടെ മൂന്ന് വെർച്വൽ മെഷീൻസ് മൂന്ന് വെർച്വൽ മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മൂന്ന് ഫിസിക്കൽ കമ്പ്യൂട്ടർ അവിടെ ഇല്ല ആക്ച്വലി എല്ലാ റിസോഴ്സസും ഒരുപാട് വളരെ വലിയ ഒരു ഒരു ഫിസിക്കൽ മെഷീനേ ഉള്ളൂ സോ ദിസ് അലാവ്സ് മൾട്ടിപ്പിൾ വെർച്വൽ മെഷീൻസ് ടു റൺ ഓൺ എ സിംഗിൾ ഫിസിക്കൽ കമ്പ്യൂട്ടർ സോ വിച്ച് ക്യാൻ സേവ് സ്പേസ് ആൻഡ് റിസോഴ്സസ് ഓക്കെ സോ അതാണ് വെർച്വൽ മെഷീൻ എന്നുള്ള കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് ആണ് ആക്ച്വലി ക്ലൌഡ് കമ്പ്യൂട്ടിങ്ങിന്റെ കീ കൺസെപ്റ്റ് അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയാം കാരണം എന്താണ് നമ്മുടെ ഈ ഒരു ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ കയ്യിൽ ഒരു വലിയ സിസ്റ്റമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമ്മൾ അവർക്ക് റിക്വസ്റ്റ് വരുന്ന എല്ലാ യൂസർക്കും ഒരു സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരു വെർച്വൽ എൻവിയോൺമെന്റ് ഈ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും വിത്ത് ഹെൽപ്പ് ഓഫ് വെർച്വൽ മെഷീൻസ് അപ്പൊ നമ്മൾ പറഞ്ഞു വെർച്വൽ മെഷീനിനെ കുറിച്ച് അപ്പം ഈ വെർച് വെർച്വലൈസേഷൻ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഒരാളുടെ സഹായം വേണം അതാണ് ആക്ച്വലി വെർച്വലൈസേഷൻ മിഡിൽ വെയർ വെർച്വലൈസേഷൻ മിഡിൽ വെയർ ഈ സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജസ് ദ ക്രിയേഷൻ ഓപ്പറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് വെർച്വൽ മെഷീൻസ് സോ ക്ലൌഡ് കമ്പ്യൂട്ടി വെർച്വൽ മെഷീൻസിന്റെ ഒരുപാട് രീതിയിലുള്ള വെർച്വൽ മെഷീൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ആസ് പെർ ദ യൂസേഴ്സ് റിക്വയർമെന്റ് അല്ലെങ്കിൽ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അപ്പൊ അതനുസരിച്ച് ചെയ്തു കൊടുക്കാൻ ഒരാൾ വേണ്ടേ അതാണ് വെർച്വലൈസേഷൻ മിഡിൽ വെയർ ആക്ച്വലി ഇറ്റ് ഈസ് ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അതാണ് ആക്ച്വലി വെർച്വലൈസേഷൻ മിഡിൽവെയർ നമ്മൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽ നോക്കുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ട് ആ ഒരു മിഡിൽവെയർ കാരണം നമുക്ക് എന്താണ്ട് ഇറ്റ് പ്രൊവൈഡ്സ് എ ലെയർ ഓഫ് അബ്സ്ട്രാക്ഷൻ ബിറ്റ്വീൻ ദ വി എംസ് ആൻഡ് അണ്ടർലൈൻ ഫിസിക്കൽ ഹാർഡ്വെയർ നമ്മള് നേരത്തെ പറഞ്ഞു നമ്മൾക്ക് വലിയ രീതിയിലുള്ള പ്രൊസസേഴ്സും റാമും റോമും നെറ്റ്വർക്കും ഉള്ള ഒരു ഫിസിക്കൽ സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക ഒരു ഫിസിക്കൽ സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക അപ്പൊ അത് ഡിഫറെന്റ് വെർച്വൽ മെഷീൻ ആക്കിയിട്ട് ഈ ഒരു മിഡിൽ വെയർ നമുക്ക് ചെയ്തു തരാണ് അപ്പൊ ആ ഒരു കാര്യം അവരവിടെ ഹൈഡ് ചെയ്ത് വെക്കുക എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വെർച്വലൈസേഷൻ മിഡിൽ വെയർ ഹാൻഡിൽ ചെയ്തോളും നമ്മുടെ യൂസറിന് ഒരു വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വെർച്വൽ എൻവയോൺമെന്റ് ഈ വെർച്വലൈസേഷൻ മിഡിൽവെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും ദിസ് മേക്സ് ഈസിയർ ടു മാനേജ് വി എം ആൻഡ് ടു എൻഷ്യർ ദാറ്റ് ദ ഹാവ് ആസസ് ദ റിസോഴ്സസ് ദ നീഡ് അപ്പൊ നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് ഈ വെർച്വലൈസേഷൻ മിഡിൽവെയർ വെർച്വൽ മെഷീനിലേക്ക് നമുക്ക് ആ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ആ ഒരു എൻവോൺമെന്റിനെ കറക്റ്റ് ആയിട്ട് റെഡി ആക്കി തരും ഓക്കെ സോ ദീസ് ആ ദു മെയിൻ കൺസെപ്റ്റ് ഓഫ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് വെർച്വൽ മെഷീൻ ആൻഡ് വെർച്വലൈസേഷൻ മിഡിൽ വെയർ ഇപ്പൊ നമ്മൾ നോക്കൂ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമുക്കൊരു വൈസ് ഒന്ന് നോക്കാം അപ്പൊ ഇതാണിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ സിസ്റ്റം ഇതാണ് ഒരുപാട് ഫിസിക്കൽ മെഷീൻസ് നമ്മുടെ കൈയിലുണ്ട് ഒരുപാട് മീൻസ് എത്രത്തോളം നമുക്ക് എടുത്തു വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മേടിച്ച് വെക്കാൻ പറ്റുമോ അത്രയും രീതിയിലുള്ള പ്രോസസ്സേഴ്സ് റാമും റോമും നെറ്റ്വർക്ക് എല്ലാം ഉള്ള ൂൾ ഫിസിക്കൽ മെഷീൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഈ ഫിസിക്കലിനെ നമ്മൾ ഇതാണ് വെർച്വലൈസേഷൻ മിഡിൽ വെയർ ഹൈപ്പർവൈസർ എന്ന് പറയും ഈ സഹായത്തോടു കൂടി ഒരുപാട് വെർച്വൽ മെഷീൻസ് പോലെയുള്ള എൻവിയോൺമെന്റിന് ക്രിയേറ്റ് ചെയ്ത് വെക്കും അപ്പൊ ഒരു യൂസർ വന്നിട്ട് ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരു വെർച്വൽ മെഷീന് ആസസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് കൊടുക്കും അവർ അതിന് അവരുടെ കാര്യങ്ങൾ ആ ഒരു സിസ്റ്റത്തിൽ ചെയ്യും പക്ഷെ ആക്ച്വലി ഇത് എവിടേക്കോ ആണ് ഈ ഒരു സിസ്റ്റത്തിന്റെ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് അതുപോലെ വേറൊരു യു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് വേറൊരു വെർച്വൽ മെഷീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും അങ്ങനെ ലോഡ്സ് ഓഫ് വെർച്വൽ മെഷീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂസറുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡേഴ്സിൻ്റെ അടുത്ത് ഇപ്പോൾ ഇത്രയും ഒരു ഹൺഡ്രഡ് വെർച്വൽ മെഷീൻസിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വന്ന അവരുടെ കയ്യിൽ ഒരിക്കലും ഹൺഡ്രഡ് ഫിസിക്കൽ മെഷീൻസ് അവരുടെ കയ്യിലില്ല അവരുടെ കയ്യിൽ പൂൾ ഓഫ് നോട്ട്സ് ഓഫ് പൂൾ ഓഫ് ഫിസിക്കൽ മെഷീൻസ് ഉണ്ട് അതെല്ലാം യൂസർഡ് റിക്വയർമെന്റ് അനുസരിച്ച് ചിലപ്പോൾ പ്രൊസസർ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് എടുക്കും റാമോ റോമോ ആ രീതിയിൽ എടുത്തിട്ട് ഒരു വെർച്വൽ റിയാലിറ്റി ഒരു വെർച്വൽ ഒരു സിസ്റ്റം ഉണ്ട് എന്നൊരു വെർച്വൽ റിയാലിറ്റി നമുക്ക് അവർ തരും ഓക്കെ സോ ദാറ്റ് ഈസ് ഓൾഅബ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈ ഒരു വെർച്വൽ മെഷീനും വെർച്വലൈസേഷൻ വിഡിൽ വയറും എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പൂൾ പൂൾ റിസോഴ്സസ് പ്രൊവൈഡ് ഐസൊലേഷൻ ആൻഡ് സിംപ്ലിഫൈ മാനേജ്മെന്റ് സോ വാട്ട് ആസ് പൂൾ റിസോഴ്സസ് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ക്യാൻ പൂൾ ദ റിസോഴ്സസ് ഓഫ് മെനി ഫിസിക്കൽ കമ്പ്യൂട്ടേഴ്സ് ടു ക്രിയേറ്റ് എ ലാർജ് പൂൾ ഓഫ് വെർച്വൽ മെഷീൻസ് ഈ ഒരു ഇമേജിന്റെ കൺസെപ്റ്റ് തന്നെയാണ് കാരണം ഇവിടെയുള്ള ഫിസിക്കൽ ഇൻസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പൂൾ ചെയ്ത് വെക്കുകയാണ് റെഡിയാക്കി വെക്കുകയാണ് വെർച്വൽ മെഷീൻസ് അത് യൂസേറുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൊടുക്കാൻ പറ്റും ഇനി പ്രൊവൈഡ് ഐസൊലേഷൻ മീൻസ് വി എംസ് പ്രൊവൈഡ് ഐസൊലേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് അപ്ലിക്കേഷൻസ് ആൻഡ് യൂസേഴ്സ് ദിസ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് അപ്ലിക്കേഷൻസ് ഫ്രം ഈച്ച് അതർ ആൻഡ് ഫ്രം ദ അണ്ടർ ഫിസിക്കൽ ഹാർഡ്വെയർ നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു ഫിസിക്കൽ ഒരു ഫിസിക്കൽ ഹാർഡ്വെയർ ലെവലിലുള്ള ഒരു ലെവലാണ് നമുക്കുള്ളതെങ്കിലും ഈ ഒരു വെർച്വലൈസേഷൻ മിഡിൽവെയർ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ എവറി യൂസേഴ്സ് അവർ അവരുടേതായ ആവശ്യങ്ങൾ കറക്റ്റായിട്ട് പെർഫോം ചെയ്ത് പോകുന്നുണ്ട് അവർ തമ്മിൽ അത്രയും നല്ല രീതിയിൽ ഐസൊലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് അതെല്ലാം വെർച്വലൈസേഷൻ മിഡിൽ വെയർ ആണ് ഹാൻഡിൽ ചെയ്യുന്നത് ഓക്കെ സിംപ്ലിഫൈ മാനേജ്മെന്റ് മീൻസ് വെർച്വലൈസേഷൻ മിഡിൽ വെയർ മേക്സ് ഇറ്റ് ഈസിയർ ടു മാനേജ് ഫിയംസ്

We can provide isolation and we can simplify management of virtual machines. This is the കൺസെപ്റ്റ് ഓഫ് വെർച്വലൈസേഷൻ നമ്മൾ വെർച്വലൈസേഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് അപ്പം നമ്മുടെ കയ്യിൽ ഇത്രയും ഒരു സെർവർ ഹാൻഡ് വെയർ ആണുള്ളത് നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ സിസ്റ്റം ഇതാണ് അപ്പം അതിന് നമ്മൾ എന്ത് പറയും ഹോസ്റ്റ് എന്ന് പറയാം അപ്പം അതിന് ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് ആ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ഇൻസൈഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റോ നമ്മളൊരു സോഫ്റ്റ് വെയറിനെ ആ ഒരു സിസ്റ്റത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഓക്കെ ആ ഹൈപ് അത് ഏത് ലെവലിൽ പഠിപ്പിക്കുന്നു അതിനനുസരിച്ച് ഡിഫറെന്റ് ഹൈപ്പർവൈസേഴ്സ് ഉണ്ട് വി ആർ ഗോയിങ് ടു വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ് അപ്പൊ നമ്മൾ ഈ ഒരു ഹൈപ്പർവൈസർ മുഖേന ഇവിടെ ആകെ ഒരു സിസ്റ്റം ഉള്ളു പക്ഷേ നമ്മൾക്ക് യൂസിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് എന്ത് സ്പിക്ചർ നമുക്ക് എന്ത് പറയാൻ പറ്റും ത്രീ വെർച്വൽ മെഷീൻസ് എന്ന് പറയാൻ പറ്റും അഥവാ ത്രീ ഗസ്റ്റ് മെഷീൻസ് അപ്പോൾ ഇവിടെ ഇതിന്റെ ഗസ്റ്റ് ഓയിസ് ഉണ്ടായിരിക്കും ഇതിന്റെ ഗസ്റ്റ് ഓയിസ് ഉണ്ടായിരിക്കും ഇതിന്റെ ഗസ്റ്റ് ഓയിൻസ് ഉണ്ടായിരിക്കും ഇതിനാവശ്യമുള്ള ലൈബ്രറീസും അതിന്റെ എല്ലാ കാര്യങ്ങളും ഈ ഇതിന് റിലേറ്റ് ചെയ്ത് കിടക്കുമ്പോൾ വേണ്ട ആപ്ലിക്കേഷൻസും ഈ ഒരു വെർച്വൽ മെഷീനിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഈ രീതിയിലുള്ള സിസ്റ്റം ആവശ്യമുള്ള ഒരു യൂസർ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യും ഇത് യൂസർ ടു ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യും യൂസർ ത്രീ ഒരു സിസ്റ്റം യൂസ് ചെയ്യും പക്ഷേ ആക്ച്വലി ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ഓസ്റ്റോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഹാർഡ്വെയേഴ്സ് ആണ് നമുക്ക് ഉള്ളത് Okay, so this is the concept of ൈസേഷൻ അങ്ങനെയുള്ള ആ ഒരു വെർച്വലൈസേഷൻ പറയുന്ന ഒരു ആക്ച്വൽ ആ ഒരു വെർച്വലൈസേഷൻ പ്രോസസ് പറയുന്ന ഒരു പേരാണ് ഒരു ഡാറ്റ സെന്റർ വെർച്വലൈസേഷൻ ഇനി നമ്മൾ നമുക്ക് ഡാറ്റ സെന്റർ വെർച്വലൈസേഷൻ നോക്കാം ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷെ വേറൊരു നെയിമിൽ നമ്മൾ അതിനെ കറക്റ്റ് വിളിക്കുന്നേ ഉള്ളൂ തിയറി പ്രോഗ്രസ് തിയറി എക്സാമിനൊക്കെ വാട്ട് ഈസ് ഡാറ്റാ സെന്റർ വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട

ആ രീതിയിൽ ഇതിലെല്ലാം കൂടെ ഹൈപ്പർവൈസർ എന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് മാനേജ് ചെയ്തിട്ട് നമുക്ക് ലോഡ്സ് ഓഫ് വെർച്വൽ മെഷീൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ടോട്ടൽ എൻവിയോൺമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡാറ്റ സെന്റർ വെർച്വലൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഇനി വെർച്വലൈസ്ഡ് ഡാറ്റ സെന്റർ എ വെർച്വൽ സെർവർ ഓൾസോ കാൾഡ് എ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ഡാറ്റ സെന്റർ എസ് ഡി ഡി സി ഈസ് ക്രിയേറ്റഡ് ഫ്രം ട്രഡീഷണൽ ഫിസിക്കൽ സെർവേഴ്സ് നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ സെർവേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു വെർച്വൽ സെർവറിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യും അതിന് പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ഡാറ്റ സെന്റർ എസ് ഡി ഡി സി ഓക്കെ ദിസ് പ്രോസസ് അബ്സ്ട്രാക്ട് ഫിസിക്കൽ ഹാർഡ്വെയർ ബൈ ഇമിറ്റേറ്റിംഗ് ഇറ്റ്സ് പ്രൊസേഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് അതർ റിസോഴ്സസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈപ്പർ സോ ഐപ്പ എന്നൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെ ഹെൽപ്പോട് കൂടി ഈ ഡാറ്റ സെന്റർ പല രീതിയിലുള്ള ഒരു പ്രൊസസർ ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യും ഇപ്പൊ ഞാനൊരു ആയിട്ട് പോയി കഴിഞ്ഞ് എന്റെ പ്രൊസസർ ആയിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യും മേ ബി ആ പ്രൊസസ്സിന്റെ ഒരു പോർഷൻ മാത്രമായിരിക്കും എനിക്ക് തന്നിട്ടുണ്ടാവുക പ്രോസസ്സിംഗ് ടൈം ചെറിയൊരു പ്രൊസസിംഗ് ടൈം ആയിരിക്കും എനിക്ക് തന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ചെറിയൊരു പ്രൊസസിങ് പവർ ആയിരിക്കും എനിക്ക് തന്നിട്ടുണ്ട് ബാക്കിയുള്ളത് വേറെ ഏതോ ഒരു യൂസർ അതുപോലെ ആ യൂസറുടെ പ്രൊസസർ അത് ഇമിറ്റേറ്റ് ചെയ്ത് നിക്കുന്നുണ്ടായിരിക്കും അത് അതിന് സഹായിക്കുന്നത് ആരാണ് ഹൈപ്പർവൈസർ എന്ന സോഫ്റ്റ്വെയർ ആണ് ഓക്കെ സോ വാട്ട് ഈസ് ഹൈപ്പർവൈസർ ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെർച്വൽ മെഷീൻ മോണിറ്റർ എന്നും പറയും വി എം എം വെർച്വലൈസർ എന്നും പറയാം ഇസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ക്രിയേറ്റ്സ് ആൻഡ് മാനേജസ് വെർച്വൽ മെഷീൻസ് ഓക്കെ സി പി യു മെമ്മറി ആൻഡ് സ്റ്റോറേജ് ആസ് എ പൂൾ ദാറ്റ് ക്യാൻ ബി ഈസിലി റീ അലോക്കേറ്റഡ് ബിറ്റ്വീൻ എക്സിസ്റ്റിങ് വെർച്വൽ മെഷീൻസ് ഓർ ടു ന്യൂ വൺസ് അപ്പൊ ഈ ഒരു ഹൈപ്പർവൈസുടെ സഹായത്തോടു കൂടി ഇവിടെയുള്ള ഫിസിക്കൽ സെർവറിനെ നമ്മൾ ഡിഫറെന്റ് വെർച്വൽ മെഷീൻസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇതിന്റേതായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾക്ക് ഈസിലി നമുക്ക് ആവശ്യമുള്ള അപ്ലിക്കേഷൻ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും എല്ലാം പറ്റും ഇനി വേറൊരു യൂസറ് പുതിയൊരു വെർച്വൽ മെഷീനെ പുതിയൊരു വെർച്വൽ മെഷീനെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വെർച്വൽ മെഷീനെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈപ്പർവൈസ് ഓൾ ദിസ് കൺസെപ്റ്റ് വി ആർ കോൾഡ് ആസ് ഡാറ്റാ സെന്റർ വെർച്വലൈസേഷൻ ക്ലിയർ സോ വാട്ട് ഇസ് ദ ബെനിഫിറ്റ് ഓഫ് ഡാറ്റ സെന്റർ വിച്ച് വെർച്വലൈസേഷൻ ദറ്റ് മീൻസ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗിലെ ഡാറ്റാ സെൻറ്റർ വിർച്വലൈസേഷൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇൻക്രീസ്ഡ് സ്കാലബിലിറ്റി ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ആൻഡ് സിംപ്ലിഫൈഡ് മാനേജ്മെൻറ്റ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്